എല്ലാം മെച്ചമറ്റ പുതിയതിലേക്ക് എല്ലാ ദിവസവും. അപ്പം ഇന്ന് പറയാൻ പോകുന്ന നല്ല ഒരു വെറൈറ്റി വീഡിയോ ആണ്. വെറൈറ്റി എന്നല്ല, നമ്മൾ ഈ ഒരു കൂടിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്ത ഒരു മുമ്പ് ചെയ്തതാണ്. അപ്പോൾ വീഡിയോ കാണാതെ തീർച്ചയായും നമ്മൾ ചാനലൊന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. അപ്പോൾ വീഡിയോ കാണാം. അപ്പോൾ അതിൽ പറഞ്ഞേക്കണ പറഞ്ഞാൽ ഇവിടെ മുട്ട ഉണ്ട് പ്രാവളൊക്കെ. മുട്ട കാണില്ല, മുട്ട എടുത്തുകൊണ്ട് മുട്ട എന്തോ ആയി പോവുക. പിന്നെ അതേപോലെ കുഞ്ഞുണ്ടായി, ഈ കുഞ്ഞിൻ്റെ പിന്നെ ചത്ത് കെടുക്കുക. തലയൊക്കെ വെട്ടി അവസ്ഥയാണ്. ചെറിയ കുഞ്ഞ്, ഒന്ന് രണ്ട് ദിവസമായ കുഞ്ഞിനാണ് തല വെട്ടിയൊരവസ്ഥയിലുണ്ട്. അപ്പോൾ ഭയങ്കര സീനായി. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മൾ ഇതിന് ഫസ്റ്റത്തെ കൂടെ ഇട്ടു. ഇത് പിന്നെ ഉണ്ടാക്കി വലിയ കൂട്. പക്ഷേ നമ്മളൊരു ലോഫ്റ്റ് പോലെ ഉണ്ടാക്കിയാണ്, ഞാൻ പറഞ്ഞുതരാം. ചെടിയും കാലൊക്കെ കേട്ടോ, നല്ല വെയിലുണ്ടായി. ഇപ്പോൾ അടുത്ത് വെയിൽ പോയാണ്. അപ്പോൾ ഞാൻ ഈ ഒരു കൂടിൻ്റെ കാര്യം പറഞ്ഞുതരാം. ഈ ഒരു കൂടും വൃത്തിയും കാലം നോക്കേണ്ടത്. വൃത്തി പറഞ്ഞാൽ ഈ നമ്മൾ പുതിയൊരു കൂട് ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ ലോഫ്റ്റാണ്. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ തന്നെ ഈ കൂട്ടിൽ ഇനി തീറ്റ കൊടുക്കണ്ടല്ലേ. അത്ര നല്ലതെന്നല്ല കേട്ടോ, കൂട്ടിൽ ഗോതമ്പ് കിട്ടുകൊടുക്കുന്നതാണ്. പെട്ടെന്ന് ഒരു കൂട്ട ഉറുമ്പ് വന്നാൽ ഈ കൂട്ട് എടുക്കണ പ്രാവിന് താങ്ങ ശക്തിണ്ടായി എന്ന് വരില്ല. ഉറുമ്പ് മൊത്തം അത് കടിച്ച്, കണ്ണ് കയറി കടിച്ച് തന്നെ അടുത്ത് കൂടിട്ടു. ഇതിലായിരുന്നു ഫസ്റ്റ് മുട്ടട്ടിന്. ആ മുട്ട ഞാൻ വിചാരി എടുത്ത് ഈ വാക്കിട്ടു. അപ്പോൾ ഇത് ഈ കൂടെ ഇനി ആദ്യം ഈ കൂട്ടിന്ന് നമ്മൾ എന്താ പറയുക, മുട്ടട്ട് മുട്ട കാക്ക കൊണ്ടുപോയി. ഭയങ്കര ചീനി കാക്ക എന്തോ തോന്നുന്നു, പറയാൻ പറ്റൂല. എലിയാണോ പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനി കൂട് കണ്ടില്ലേ, ചെറിയ കൂടാട്ടോ. ഇത് ഇതിൻ്റെ മുകളിലേന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മളെ കൂടും കാലിലൊക്കെ ഞാൻ കാണിച്ചുതരാം. അത് തന്നെ ഈ ഒരു ഭാഗത്തുനിന്ന് ഞാൻ കാണിച്ചിട്ടു. ഈ ഒരു സ്ഥലം കാലിലൊക്കെ നമ്മളിതിൻ്റെ മുമ്പ് വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞാൽ ഇവിടെ പച്ചക്കറിയൊക്കെ ഭയങ്കര ചെറുതായിരുന്നു. ഇപ്പോൾ കുറച്ചൊക്കെ വലുതായി കേട്ടോ. ഒരുപാട് സൈക്കിളൊക്കെ ഉണ്ട്, കണ്ടില്ലേ. നമ്മൾ കൂടുണ്ടാക്കാനുള്ള ഇതൊക്കെ ഉണ്ട്. മൊത്തം വൃത്തികേടായി എടുക്കൊക്കെ നന്നാക്കണം. പിന്നെ കൂടുണ്ടാക്കാൻ ആണിയും കാലിലൊക്കെ തന്നെ പലയും കാലിലൊക്കെ ആ ഒരു സീനാട്ടോ. അതുകൊണ്ടാണ്ടല്ലേ പച്ചക്കറിയാണ് മൊത്തം. അപ്പോൾ ഈ ഒരു സൈഡിലായിട്ടാണ് പ്രാവും കൂട് വരുന്നത്. പുതിയ ലോഫ്റ്റ് ഉണ്ടാക്കുക കേട്ടോ. വേറെ വൈബ് ചെയ്യുക എന്നാൽ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ഞാൻ തീർച്ചയായും പറഞ്ഞാലും ഇവിടെ നിൽക്കാൻ കഴിയില്ല, ഞാൻ വീണ് പോകും. അപ്പം ഇതാണ് കൂട്. കൂട്ട് പ്രാവിനൊന്നും വരെ അത് കാണിച്ചില്ല കേട്ടോ. പ്രാവ് രണ്ടെണ്ണമുണ്ട്. പിന്നെ ഇത് പെയറാക്കാൻ ആവണേ ഉള്ളൂ കേട്ടോ. ആവണമെന്നുള്ളതല്ല, വലിയ പെയറാവില്ല. ഞങ്ങൾ കൂടുതലായിട്ട് ചെയ്യുകയാണ്. പിന്നെ പറഞ്ഞാൽ വലിയ കൊത്തടി കെടുക്കണം. അപ്പോൾ ഈ ഒരു കൂട്ടിൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടാവും ഇതിലൊരു മെയിൽ ഉണ്ടായിന്. കഴിഞ്ഞ വീഡിയോ കണ്ടവർക്ക് വേ മനസ്സിലാവും കേട്ടോ. മെയിൽ ഉണ്ടാവും, ആ മെയിൽ പറഞ്ഞാൽ ചത്തുപോയി. സംഭവം കൂട് വൃത്തികേടായി ആ ഇതിലേക്ക് ഇരിക്കും. പറയാൻ പറ്റില്ല. അങ്ങനെ കൂട് വൃത്തികേടാകാൻ കാരണം മയക്കില്ലേനും ഭയങ്കര സീനേ. പിന്നെ അതിൻ്റെ ഫീമെയിൽ കേട്ടോ ഈ കിടക്കുന്നത്, ഈ കൂട്ടി കിടക്കുന്നത്. ഇത് അതിൻ്റെ ഇപ്പോഴത്തെ മെയിൽ, ഇപ്പോഴത്തെ മെയിൽ പറഞ്ഞാൽ ഇതിൻ്റെ ഈ ഫീമെയിലെ കുട്ടി തന്നെ. ഇത് ഈ ഒരു നടന്നു പോകുന്ന മുകളിൽ ആ കുട്ടിയായിട്ട് ഞാൻ ജോഡിയായപ്പോൾ മുട്ടട്ടാണ്. മുട്ട ഫസ്റ്റത്തെ മുട്ടട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ ഞാൻ വീഡിയോ എടുത്തതിൻ്റെ ശേഷം പിന്നെയും മുട്ടട്ട്, കുറേ ശേഷം പിന്നെയും മുട്ടട്ട്. പക്ഷേ മുട്ട കാണില്ല. പിന്നെ അങ്ങനെ പിന്നെ നമ്മൾ ആ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞേനെ എലി ഉണ്ടാവുന്നു. അങ്ങനെയാണ് മനസ്സിലായത്. എലി മുട്ടെടുത്ത്, എലി മുട്ടെടുത്തു എല്ലാവർക്കും അറിയാൻ പറ്റില്ല. പക്ഷേ എലി കുഞ്ഞുങ്ങളെയും കൊല്ലു, മുട്ടയെടുത്തുണ്ട്. പക്ഷേ ഇവിടെ ഉണ്ടല്ലേ എലി കൂടുണ്ടായി. ഈ ഒരു മുകളിലത്തെ സീറ്റില്ലേ, അവിടെ ഇനിട്ടോ. അപ്പോൾ അതിൻ്റെ അടിയിൽ എലി കൂടുണ്ടാക്കി. ഭയങ്കര സീൻ, തണുപ്പിടുന്ന സ്ഥലമാണല്ലോ. അപ്പോൾ കൂടുണ്ടാക്കി ഭയങ്കര എന്താ പറയുക സീനേനി. എന്നാൽ ഈ ഗോതമ്പൊക്കെ കൊണ്ടുപോവുക. പിന്നെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ, കാറി കെടുക്കുന്നത് മൊത്തത്തിൽ. ഞാൻ ഇതല്ലേ ഞാൻ ഒരു കൂടെ വെച്ചോട്ടെ. ഇപ്പോൾ ഈ കൂടെ പൊളിച്ചാളാം. എലി ഭയങ്കര സീനാണ്. പിന്നെ ആ എലിനെ വർത്തിച്ച് വിടുന്നത്. ഇനിയിപ്പോൾ എലിക്കണി വെച്ചിട്ട് ആ എലിനെ പിടിച്ചോളൂ. അവിടെ ഉണ്ട് നോക്കുമ്പോൾ കുഞ്ഞുങ്ങളും ഉണ്ടായി കേട്ടോ എലിൻ്റെ. അപ്പോൾ ഇതാണ് ആ കൂടിൻ്റെ അവസ്ഥ. ഈ ഒരു കൂട് പൊളിച്ചണം. ഇതാണ് നമ്മൾ പുതിയ സെറ്റ് ചെയ്തത്. സെറ്റ് ഞാൻ നിങ്ങളോട് എല്ലാവരും പറയണേ, ഞാൻ മിക്കവാറും ഞാൻ ഉണ്ടാക്കുന്ന കൂടൊക്കെ തന്നെ കൗങ്ങനോടായിരിക്കും. ലോഫ്റ്റ് എൻ്റെ പ്രാവും കൂടെ തന്നെ എൻ്റെ ലോഫ്റ്റ് തന്നെ മര്യാദയിൽ ശ്രദ്ധിച്ചറിയാൻ പറ്റും. ഫുള്ള് കൗങ്ങാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉണ്ടല്ലോ കൗങ്ങ്. ഈ ഒരു കാല് കൗങ്ങാണ്, ഈ ഒരു ഇങ്ങോട്ട് വിരിച്ച കൗങ്ങാണ്. പിന്നെ ഇവിടെ ഇങ്ങനെ ചെരിച്ച് വെച്ചുകൊടുത്ത് ഇതും കൗങ്ങാണ് കേട്ടോ. കൗങ്ങോണ്ട് ഒരേ രക്ഷയില്ല. പിന്നെ ഈ ഒരു കാല് കൗങ്ങാണ്. ഈ ഒരു വാതിൽ എന്താ പറഞ്ഞത് കേട്ടോ, ഞാൻ ഈ ഒരു കൊളുത്ത് ഈ ഒരു പലകമിൽ പോവില്ല. ഇതിൻ്റെ ഈ സാധനം കൊളുത്ത്. അപ്പോൾ ഞാൻ ഈ ഇത് വെച്ചിട്ടുണ്ടായി. സംഭവമില്ല ഇതല്ലേ, ഇട്ടാൽ വാൽ തുറക്കൂല, ഇട്ടാൽ വാൽ തുറക്കും. മനസ്സിലായത്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയില്ല. ഏതായാലും ഞാൻ ഫ്രെയിമൊക്കെ അടിച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ ഫ്രെയിം സെറ്റാക്കണ പറഞ്ഞാൽ ഈ ഒരു പച്ച സാധനം എടുത്തോണ്ട ഇതല്ലേ. അപ്പോൾ മനസ്സിലാവും കേട്ടോ ഇതിനെക്കുറിച്ച് അറിയുന്നവർക്ക്. ഇത് 60 സെൻറ്റ് ആണ്. 60 ആ ഒരു അളവിനനുസരിച്ച് അതിൻ്റെ ഓട്ടൻ്റെ ആ ഒരു ഇതുണ്ടാവും. എന്താ പറയുക, കാണിച്ചറേ ഈ ഒരു റോളും കാലൊക്കെ. ഇത് 60 ആണ്. വേഗം മനസ്സിലാവുന്നത് അത് നിങ്ങൾക്ക് വാങ്ങി ശീലമുണ്ടായി മനസ്സിലാവട്ടതാണ് 60. പക്ഷേ ഇത് 30 സെൻറ്റ് ആകുമ്പോൾ നല്ല റോളുണ്ടാവും, തീരെ കട്ടിയും ഉണ്ടാവില്ല. അപ്പോൾ 30 കാലൊക്കെ ഉണ്ട്. ഇത് 60 സെൻറ്റ് ആണ്. 4 മീറ്റർ വാങ്ങിയത്, ടോട്ടൽ 4 മീറ്റർ ആണ്. പക്ഷേ ഹൈറ്റ് ഇതൊരു മീറ്റർ വാങ്ങുമ്പോൾ
മൂന്ന് മീറ്റർ ഹൈറ്റ് ഉണ്ടായിട്ട് ഈ ഒരു കൂടിൻ്റെ ഈ മുമ്പാകം മൂന്നില്ല, ഒന്നര എന്തോ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ വിട്ടേച്ച് കാണിച്ചാൽ ഈ ഒരു മുമ്പാകം ഒന്നര ഉള്ളൂ, ഇത് ബാക്ക് ഭാഗം മൂന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ ബാക്കി ഉണ്ടാവും, ആ ബാക്കി കൊണ്ട് നമ്മൾ എന്തെങ്കിലും സെറ്റ് ചെയ്യാം. എന്തേലും ആ മുള്ള റോളൊക്കെ ഉണ്ടല്ലേ, ആ ഞാൻ ഫുള്ളായിട്ട് വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചിരുന്നു. ഇതാണ് ഇവന് ഈ കൂടൊക്കെ വെച്ച് ഞാൻ തീർച്ചയായും പറഞ്ഞതാണ്, അത് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഈ കൂടൊക്കെ നിൽക്കണുണ്ടല്ലേ, ഈ കല്ല് മലൊക്കെ കേട്ടോ കൊടുക്കണേ കല്ല്, പിന്നെ വാതിൽ കെട്ടിലൊക്കെ ഉണ്ട്. ഇതാ സംഭവം. പിന്നെ മുൾഭാഗം വരെയാണെങ്കിൽ കുറേ ഇത് വെച്ചിട്ട് സീറ്റൊന്നും മറച്ചാട്ടോ. പിന്നെ ഫ്രെയിമും കാലൊക്കെ അടിച്ചിരുന്നതാ, ഇതൊക്കെ ഉണ്ടല്ലേ, ഇങ്ങനെ വെച്ചിട്ടാട്ടോ മൊത്തം സെറ്റാക്കിയതാണ്. കോണിയെ കാരണം കോണി ഞാൻ കയറി കാണിച്ചത് ഇതിൻ്റെ മുകളിൽ. എലി ഭയങ്കര സീനാക്കി വെച്ച്, എലി ഉണ്ടല്ലേ ആക്കി വെച്ച് മൊത്തം കൊണ്ടുപോയിട്ടിട്ട് ഭയങ്കര സീനായിട്ടോ കണ്ടില്ല, എലിക്കാട്ടാണ് മൊത്തം ഭയങ്കര സീനാണ്. അപ്പോൾ അതൊക്കെ എടുത്ത് നല്ല വൃത്തിയാക്കണം ഇവിടെ, കുറച്ച് പണിയുണ്ട്. പിന്നെ ഇവിടെ വെച്ച് ഈ ബോർഡാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത്, ഞാൻ കഴിഞ്ഞ വീടിൽ പറഞ്ഞതാണ്. പിന്നെ ഇത് വെറൈറ്റി നെറ്റാട്ടോ ഈ സാധനം, ഈ പച്ചനെ പോലെ തന്നെ പക്ഷേ പച്ചനായിട്ട് കട്ടി ഒരു പ്ലാസ്റ്റിക് പോലെ സാധനം നിങ്ങളുടെ വളിയൊക്കെ. പക്ഷേ ഇത് എലിയൊക്കെ വിട്ടിട്ടു, ഇതിനുള്ളിൽ മറ്റേ സ്റ്റീൽ ഉണ്ടാവില്ല, അതുകൊണ്ട് തന്നെ ഉണ്ടല്ലേ. ഇതാണ് കൂടിൻ്റെ അവസ്ഥ, ഇതാണ് ഡോറും കല്ലൊക്കെ. ഇനിയിപ്പോൾ ആ പച്ച സാധനമൊക്കെ വിരിച്ച് മൊത്തം സെറ്റാക്കണം, അപ്പോൾ വെയിലുണ്ടായപ്പോൾ പണിയെടുത്തിയാണ്. ഞാനാണ്ട് ഇതിന് ഞാൻ അല്ല, ഞാൻ ഈ അയൽവാസിയാണ്, അതുകൊണ്ട് കുടി കൊടുക്കുകയാണ്. ഞാനാണ് ഇവിടെ പ്രായം പോറ്റുന്നത് തന്നെ പറയാം, അതാണ് അവസ്ഥ. ഇതാണ് പച്ചക്കറി വേറെ വൈബാട്ടോ, കാണാൻ ഭയങ്കര രസമുണ്ട്. ഇങ്ങനെ കൂട്ടത്തോടങ്ങി വെച്ച് ഇവിടെ മൊത്തം സെറ്റാക്കുന്നു തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ സൈഡിലാണ്. പക്ഷേ പറാവള് കോമഡി പറഞ്ഞാൽ ഈ പച്ചക്കറി കുഴിച്ചിട്ടാൽ തന്നെ പുരോധാരണത് പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പച്ചക്കറി കുഴിച്ചിട്ട് ഇത് മറ്റേ പയറാട്ടു, അപ്പം അതിൻ്റെ അടി കണ്ടില്ല വേറെ എങ്ങനെ പറയണേ, ഈ വേറെ പുല്ലിങ്ങനെ മുളക്കണേ. പക്ഷേ ഈ പ്രാവള് ഇതൊക്കെ തിന്നും, അതിൻ്റെ ഒരു ഉപകാരം. ഈ പുല്ല് ഇവിടെ ഉണ്ടല്ലേ, ഈ ഒരു പുല്ലൊക്കെ ഇത് ഗോതമ്പാട്ടും അതുമാൻ തോന്നുന്നു. അപ്പോൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അതൊക്കെ വേഗം തിന്നും പ്രാവള, അതുകൊണ്ട് ഭയങ്കര ഉപകാരം പ്രാവളുണ്ട്. വരുന്നല്ല, ചിലപ്പോൾ ഈ ഒരു തൈ ചെറുതാകുമ്പോൾ ഒരു തിന്നും, അയവും ഭയങ്കര സീനാണ്. ഇതാണ് അവസ്ഥ. പിന്നെ തീറ്റ വെച്ചെടുത്ത് ഇതേപോലത്തെ സാധനത്തിൽ ഇതൊന്നും നോക്കണ്ട, അതൊക്കെ വൃത്തികേടായി കിടക്കുകയാണ്. പിന്നെ ഈ പ്രാവ് മുട്ടിട്ടാണ്, ഇത് അടുത്ത മുട്ടിട്ടാണ്. അപ്പോൾ ഇതിന് എലിനൊക്കെ വർത്തിച്ച് ഞാൻ ഈ ഒരു ഓപ്റ്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ, സെറ്റ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മുമ്പാണ് ഈ പ്രാവ് മുട്ടിട്ടത്, അതുകൊണ്ട് തന്നെ ഭയങ്കര സീനാണ്. ഞാൻ വിചാരിച്ചു പറഞ്ഞാൽ ഈ ഒരു കൂട് ഒഴിവാക്കിയിട്ട് വേറെ കൂട് ഇങ്ങനെ അടിച്ചിട്ട് ഇവർക്ക് കള്ളി കൂട് അടിച്ചിട്ട് അവിടെ വെക്കാൻ. പക്ഷേ ഇനി ഞാൻ മുട്ട വിരിഞ്ഞിട്ട് ഈ കൂട് ഇവിടെ നിന്ന് ഒഴിവാക്കാൻ പറ്റുള്ളൂ. പക്ഷേ നമ്മളീ പച്ച വിരിച്ചാണ്, പക്ഷേ ഇവിടെ ഒരു കാല് വെക്കില്ല, കാല് വെച്ച് നമ്മൾ ആ കൂടെ എടുക്കാതില്ല. അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് മുകളിലുള്ള ആ ഒരു ഭാഗമൊക്കെ ഞാൻ പറഞ്ഞിട്ട് ആ മുകളിലുള്ളതൊക്കെ ഈ ഒരു പട്ടിക കണ്ടൊക്കെ ഒക്കെ എടുക്കണം, കാണിച്ചില്ല. അപ്പോൾ അതൊക്കെ എടുക്കണം, കുറച്ച് പണിയുണ്ട്. ഒക്കെ എടുത്ത് ഇങ്ങനെ ഒഴിവാക്കണം ശരി, കൂട് ഇങ്ങനെ ഇതാവും, നല്ല വലിപ്പുണ്ടോ കൂടൊക്കെ ഉണ്ടല്ലേ സൈഡൊക്കെ. ഇതാണ് അവസ്ഥ. അപ്പോൾ ഇതിനെക്കുറിച്ച് നല്ലൊരു വീഡിയോ വരും. നിങ്ങൾക്ക് തൽക്കാലിക നിങ്ങൾക്ക് കുറേ പേര് ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവും വാവും കൂടും കാലൊക്കെ. അപ്പോൾ പ്രൈസും കാലം ഞാൻ പറഞ്ഞുതരാം, ഇതിനിപ്പോൾ എത്ര ആയി എന്നൊക്കെ. എത്ര ആയി പറഞ്ഞാൽ ഈ സാധനത്തിൻ്റെ ചിലവ് മാത്രമേ ഉള്ളൂ. പിന്നെ എല്ലാവർക്കും പൈസ പോണ കാര്യം പറഞ്ഞാൽ ഈ ഫ്രെയിമിനാണ്. പക്ഷേ ഈ ഫ്രെയിം ഇവിടെ കവുങ്ങോണ്ട് ഉണ്ടാക്കി. കവുങ്ങ് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എൻ്റെ മുമ്പിലൊക്കെ പാടായതുകൊണ്ട് ഒരുപാട് കവുങ്ങുണ്ടാവും. അതുകൊണ്ട് തന്നെ ഭയങ്കര സീൻ അല്ല, സുഖമാണ് കവുങ്ങൊക്കെ കിട്ടാൻ, ഭയങ്കര സുഖമാണ്. അപ്പോൾ കവുങ്ങില്ലാത്തവർക്ക് ഉണ്ടാവും, പലക മാത്രം ഉള്ളവരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഈ പലകം തന്നെ വാങ്ങിയാൽ തോന്നും. ലോഫ്റ്റ് സെറ്റ് ചെയ്യണം, എന്നാൽ ഭയങ്കര എളുപ്പമാണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. കാരണം നമ്മളേട്ടെങ്കിലൊക്കെ വിരുന്ന് പോകുക അങ്ങനെയൊക്കെ ആണെങ്കിൽ, അല്ലെങ്കിൽ അത്യാവശ്യമായി പോകണമെന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് പ്രാവിന് എന്താ പറയുക, പ്രാവിനെ ഇതിൻ്റെ ഉള്ളിലാക്കി തീറ്റൊക്കെ വെച്ചെടുത്ത് പോവാം. പക്ഷേ ഇതുപോലത്തെ കൂടും കാലൊക്കെ ആണെങ്കിൽ നമ്മൾ പോകാൻ കഴിയില്ല, ഭയങ്കര സീനാണ്. അപ്പോൾ മാക്സിമം ഒരുപാട് പേരുണ്ട് ഇങ്ങനത്തെ കൂട് ഉണ്ടാക്കിയിട്ട് പോകണമല്ലേ, തീറ്റ അതിൻ്റെ ഉള്ളിൽ വെച്ചെടുക്കണമല്ലേ. അപ്പോൾ അതൊന്നും വലിയ ഉറപ്പുണ്ടാവില്ല. ഓക്കെ, ഇവിടെ മാക്സിമം ലോഫ്റ്റുകൾ സെറ്റ് ചെയ്യും, വലിയ ചിലവും കാലമൊന്നുമില്ല. ഞാൻ പറഞ്ഞിട്ടുണ്ട് മാക്സിമം ചിലവ് ചുരുക്കി ഉണ്ടാക്കുക ഫസ്റ്റ് ടൈമൊക്കെ ആണെങ്കിൽ. പിന്നെ നമുക്ക് കുറച്ച് സെറ്റായിന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല പൈസ മുടക്കിയൊക്കെ ഉണ്ടാക്കുക, അത് നഷ്ടമാവില്ല, ലാഭം തന്നെ ആയിരിക്കും. ലാഭം എന്നല്ല, നഷ്ടത്തിലേക്ക് പോവില്ല, നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്കെ കേട്ടോ. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, അപ്പോൾ ഇതിൻ്റെ ഫുൾ വീഡിയോ വരും. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതും തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യും കേട്ടോ. അപ്പോൾ ഏതായാലും ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ബെൽ ബട്ടൺ ഓളാക്കി വെക്കുക കേട്ടോ, നോട്ടിഫിക്കേഷൻ ഓറായിട്ട് പോകുന്നില്ല, അതുകൊണ്ട് തന്നെ മാക്സിമം ഓണാക്കി വെക്കുക. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ, വീഡിയോ ശ്രമിച്ച് ലൈക്ക് അടി കേട്ടോ. അപ്പോൾ ഏതായാലും ഇതിനേക്കാൾ അടിപൊളി വീഡിയോ ആയിട്ട് തരാം.